മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യു കോഴ വാങ്ങിയെന്ന് ഗുരുതര പരാതി. അഖിൽ മാത്യുവിന് 100,000 ഇടനിലക്കാരനായ CITU പത്തനംതിട്ട മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവിന് 75,000 രൂപയും കൈമാറിയെന്നാണ് മലപ്പുറം സ്വദേശി ഹരിദാസന്റെ പരാതി. പേഴ്സണൽ സ്റ്റാഫിനെ പൂർണ്ണമായും ന്യായീകരിച്ച ആരോഗ്യമന്ത്രി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടതായി അറിയിച്ചു ഉടൻ നിയമന ഉത്തരവ് ലഭിക്കുമെന്നുള്ള ആയുഷ് വകുപ്പിന്റെ ഇമെയിൽ ഹരിദാസൻ പുറത്തുവിട്ടു. ഇത് വ്യാജം എന്നാണ് ആയുഷ് വകുപ്പിന്റെ വിശദീകരണം. KG കമലേഷാണ് ചേരുന്നത്. കമലേഷ്, ഇതുവരെ സംഭവിച്ചതിന്റെ രത്ന ചുരുക്കം എന്താണ്? അളകന്ത ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന രീതിയിലാണ് നിയമന കോഴ വിവാദം ഇന്ന് ഉയർന്നു വന്നത്. മലപ്പുറം സ്വദേശിയായ ഹരിദാസൻ എന്നയാളാണ് ആരോഗ്യമന്ത്രിക്ക് തന്നെ ഈ ഒരു ഗുരുതര സ്വഭാവമുള്ള പരാതി നൽകിയത്. തൻ്റെ മരുമകൾ ആയുഷ് വിഭാഗത്തിൽ മലപ്പുറത്ത് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിച്ചതിന് പിന്നാലെ അഖിൽ സജീവ് എന്നൊരാൾ പണം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. 500,000 രൂപ കൊടുത്താൽ മാത്രമേ നിയമനം കിട്ടൂ എന്ന് അഖിൽ നേരിട്ട് വന്ന് പറയുന്നു. ഈ അഖിൽ സജീവ് ആകട്ടെ നേരത്തെ അച്ചടക്ക നടപടിയെടുത്ത് CITU പുറത്താക്കിയ പത്തനംതിട്ട ജില്ലയിൽ CITU ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറിയാണ്. ആദ്യം 25,000 രൂപ അഖിൽ സജീവിന് കൈമാറുന്നു. പിന്നീട് അഖിൽ പറയുന്നതനുസരിച്ചുകൊണ്ട് വീണ ജോർജിൻ്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് തിരുവനന്തപുരത്തെത്തി സെക്രട്ടറി പരിസരത്ത് സമീപിച്ച് 100,000 രൂപ കൂടി കൊടുത്തു എന്നുള്ളതാണ് അതീവ ഗൗരവമേറിയ ഹരിദാസിൻ്റെ പരാതി. പക്ഷേ നിയമനം കിട്ടാത്തതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിക്ക് പരാതി ഹരിദാസൻ നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് പണം കൈമാറ്റം നടത്തിയെന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? ഒരു 30 മീറ്റർ ഇപ്പുറം ഓഫീസിൽ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, ടയേർഡായിട്ടായി 2 ദിവസം അവിടെ നിൽക്കുന്നത്. താങ്കളുടെ ഭാഗത്ത് കൊടുക്കാനുള്ള തെളിവ് എന്താണ്? ഏതെങ്കിലും വിധത്തിൽ ഓഡിയോ റെക്കോർഡ്സോ അല്ലെങ്കിൽ CCTV ഫുട്ടേജ്? എൻ്റെ അടുത്ത് അവർ വിളിച്ചു പറഞ്ഞ എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ഈ അഖിൽ സജീവ് ആണ് എന്നെ വിളിക്കുന്നതൊക്കെ. ഗുരുതര പരാതി ഉയർന്നിട്ടും പേഴ്സണൽ സ്റ്റാഫിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തത്. അഖിൽ മാത്യു ഹരിദാസനെ അറിയില്ല എന്നുള്ള വിശദീകരണം തനിക്ക് നൽകി അത് ബോധ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി അഖിൽ മാത്യുവിനോട് ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന് പരാതി നൽകാൻ ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ അഖിൽ മാത്യുവിൻ്റെ പരാതിയിലാണ് കണ്ണൂരൻ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് ഇതിൽ വിശദീകരണം തേടി. ഈ ആരോപിച്ച വിഷയം തീർത്തും തെറ്റായ കാര്യമാണ് എന്ന് വസ്തുതകൾ നിരത്തി വിശദീകരണം നൽകിയുണ്ടായി. ഇതിനെ തുടർന്ന് 23-ാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. പണം കൊടുത്തതിന് പിന്നാലെ ആയുഷ് വകുപ്പിൽ നിന്നും ഒരു ഇമെയിൽ ലഭിച്ചു എന്നാണ് ഹരിദാസ് പറയുന്നത്. ആ ഇമെയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹരിദാസ് കാണിച്ചിട്ടുമുണ്ട്. 25-നുള്ളിൽ നിയമനം കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഈ ഇമെയിലുള്ളത്. പക്ഷേ ആയുഷ് വകുപ്പ് പറയുന്നത് ഇത് വ്യാജമാണെന്ന്. വ്യാജമാണെങ്കിൽ ആരാണ് ഈ വ്യാജ ഇമെയിലൊക്കെ ചമച്ചുകൊണ്ട് ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയത്? അഖിൽ സജീവ് മാത്രമാണോ അതോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇതിൽ പങ്കുണ്ടോ? എന്തായാലും ഒരു റാക്കറ്റ് തന്നെ ഒരു സംഘമായി നിന്നുകൊണ്ട് ഈ രീതിയിൽ ഒരു നിയമന തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പങ്ക് ഇനി പുറത്തു വരുമോ എന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇതിൽ അന്വേഷണം തീരും മുമ്പ് തന്നെ പേഴ്സണൽ സ്റ്റാഫിന് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകുന്നു, കിട്ടിയ പരാതി പോലീസിന് കൈമാറാൻ വൈകി എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഒപ്പം തന്നെ ആയുഷ് വകുപ്പിലെ നിയമനത്തിൻ്റെയും അപേക്ഷയുടെയും ഒക്കെ കാര്യം നേരത്തെ പത്തനംതിട്ടയിൽ CITU അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കിയ ആൾ എങ്ങനെ അറിയുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ അവശേഷിക്കുന്നു.